സമ്മതിക്കില്ലല്ലേ അവര് കേരളത്തിൽ സ്ലോട്ട് കൊടുക്കാൻ. അണ്ണാ കൊള്ളാം, കഴിച്ചു 773 സ്റ്റുഡിയോ. ഞാൻ കണ്ടോളാം, നിന്റെ നരേഷം വേണ്ട, നിന്റെ നരേഷം വേണ്ട, ഞാൻ മിണ്ടാരി. ഫ്ലൈ ഹൈ, ലെറ്റ് ദ സ്കൈ ബി ദ ലിമിറ്റ്. കയ്യിലെ ആകാശം കൊണ്ട് ഗൈസ്, ദേവി ഡിസ്കോർഡിലേക്ക് ആരും സംസാരിക്കില്ലേ. നിങ്ങൾ കണ്ണടച്ച് കേൾക്കണമെന്ന് പറയത്തില്ല, കണ്ണടച്ച് കേട്ട ഈ വിഷയം വരത്തില്ല. പക്ഷേ ഈ പാട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ട് നോക്ക്. എൻ്റെ അമ്മോ, ഇത്രയും കിടിലം പാട്ട് ഈ ഇടയ്ക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇത് എന്ത് കിടിലം പാട്ടാണെന്ന് അറിയോ? ഇത് കയ്യിലെ ആകാശം കൊണ്ട് വന്ന് ഓം പാസോ കലമേ പോനാലോ വാഴ്ന്നിടുരാസ കണ്ണിലെ നീരാട കാഞ്ചനലോ പോരാട പുത്തതേ തൊണ്ടയില വന്ന് വിഴമൂനയാകോ കയ്യിലെ ആകാശം കൊണ്ട് വന്ന് വാമ്പാസോ കലമേ പോനാലോ വാഴ്ന്നിടുറാസ കണ്ണിലെ നീരാട കാഞ്ചന ഇറങ്ങിപ്പോ എന്റെ വി സി നിന്ന് ഇറങ്ങിപ്പോ. അത് ബാബുനെ ബാബുനെ വിളിച്ചാൽ മതി, ബാബുനെ ഫോൺ വിളി, ബാബുനെ ഫോൺ വിളിച്ച് വി സി വരുത്തി എന്നിട്ട് ഇത് കേറാം. ബാബുനെ വിളി, ബാബുനെ വൈകുന്നേരങ്ങളിൽ ടെൻ സ്പോർട്സിൽ കടന്നു വരാറുള്ള വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മുടങ്ങാതെ കണ്ടിരുന്ന കാലം. അണ്ടർടേക്കറും റോമൻ റെയ്ൻസും ജോൺ സീനയും ഒക്കെ പുസ്തക കവറിലെ നെയ്സ്ലിപ്പുകളിൽ ഇടം പിടിച്ചിരുന്ന സമയം. കറുത്ത മുഖം മൂടി തലയിൽ ചുറ്റി ഇടിക്കൂട്ടിലേക്ക് ഒരു 168 സെന്റിമീറ്ററുകാരൻ എത്തുന്നു. ഉയരമെന്ന വരം തലവരയായി പോലും നിഷേധിക്കപ്പെട്ട ആ അമേരിക്കക്കാരനെ നോക്കി കാണികൾ ചിരിക്കാൻ തുടങ്ങി. എതിരാളിയായി കളത്തിലേക്കെത്തിയ 6 ഉയരക്കാരന് അധിക സമയം വേണ്ടിവരില്ലെന്ന കാണികളുടെ കൗണ്ടർ നിശബ്ദമാക്കി മത്സരം ആരംഭിച്ചു. വലിഞ്ഞു മുറുകിയ കയറിലൂടെ പറന്നുപൊങ്ങി തന്റെ സ്പെഷ്യൽ മെക്സിക്കൻ കിക്കിലൂടെ എതിരാളിക്കൊന്നു ചിന്തിക്കാൻ പോലും ഗ്യാപ്പ് നൽകാതെ പ്രഹരങ്ങളേൽപ്പിച്ചെന്ന ദശലക്ഷങ്ങൾക്ക് മുന്നിൽ ആ കൊച്ചു മനുഷ്യൻ ഒരു ഇതിഹാസമായി. ഒരുപക്ഷെ മുഖം മൂടിക്കു പിന്നിലെ മുഖം കാണാൻ കൊതിച്ചു നടന്ന ഒരു കൗമാരമുണ്ടെങ്കിൽ അത് ഓസ്കാർ ഗുട്ടറസ് റുബിയോ എന്ന റീമിസ്റ്റീരിയോയുടെ വിശ്വരൂപം കാണാൻ വേണ്ടിയാകും. പക്ഷെ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയം തകർന്നു പോയത്. 2026 വേൾഡ് കപ്പ് ഹോസ്റ്റിംഗ് സ്റ്റേഡിയം. ഇത് ഫുട്ബോൾ വേൾഡ് കപ്പ് ആണോ? ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ലേ ഇത്? ഇത് എവിടെയാണോ ഇത്? ഇതിങ്ങനെ യഥാർത്ഥത്തിൽ മൂവ് ആവോ അതോ ഇത് മറ്റേ 3D ആണോ? മെർസിഡീസ് ആണോ ഇത് ഇത് ചെയ്യണേ? മെർസിഡീസ് ബെൻസ്, മെർസിഡീസ് ബെൻസ് സ്റ്റേഡിയം. ഓ, മൂവ് ആവുക എസ് അമേരിക്ക. ഓ, ഒരു ഹോളിവുഡ് നായകന്റെ അൺസീൻ പിക്ക് ആയിരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അൺസീൻ സ്റ്റിൽ ഓഫ് വൺ ആൻഡ് ഓൺലി തിലകൻ. ഓ, ആ അത് കണ്ടപ്പോ ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതാരാന്നോ?
ഇതോടെ നീ ചോദിച്ചേ ഈ ഫോട്ടോക്കകത്തുള്ളത് എടാ തിലകൻ. വാ വാ വാ, മനസ്സിലായോ? നീയല്ലേ മറ്റേ വിരാട് കോഹ്ലിയുടെ ഫോട്ടോ കാണിച്ചപ്പോ ആ എം എസ് ധോണി എന്ന് പറഞ്ഞ മൈരൻ? ഞാനൊന്നും അല്ല. ഞാൻ പറഞ്ഞു വളപ്പുറത്ത് കേശവൻ. ആ വളപ്പുറത്ത് അണ്ടി എണ്ണീട്ട് പോവുമേ വളപ്പുറത്തെ കേശവൻ. പണത്തേക്കാൾ വില സമയത്തിനുണ്ടെന്ന് പഠിപ്പിച്ച ഗെയിം. വെറും തെറ്റിദ്ധാരണയാണ് ബ്രോ. പണത്തേക്കാൾ വില ഒന്നല്ല, പണം കൊടുത്താലും ഇതിനകത്ത് ജമ്മ മേടിക്കാം. ജമ്മ മേടിച്ചാൽ ഇതിനകത്ത് ഈസി ആയിട്ട് പോവാം. പണത്തേക്കാൾ വലുതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പഠിപ്പിച്ച ഗെയിം നിങ്ങൾക്ക് പറയാൻ പറ്റും? പൈസ ഉണ്ടെങ്കിൽ അത് ജെം മേടിച്ച് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ പൈസ ഇല്ലാത്ത നമുക്കിത് ക്ഷമയായിരുന്നു, ശരിയായിരുന്നു ആ സമയത്ത്. സത്യമായിട്ടും ക്ഷമ പഠിപ്പിച്ച കളിയാണ്. അതിനും കൈയടിച്ചു മതിയോ? വന്നിരിക്കുന്നു അല്ലേ ഈ പറയണ ഞാനടക്കം. ഞാൻ പറയാം സത്യം, ഈ പറയണ ഞാനടക്കം അലാറം ഒക്കെ വെച്ചിട്ട് എണ്ണീറ്റ് അപ്ഗ്രേഡ് ചെയ്ത സമയമുണ്ട്. ഇപ്പോഴും അലാറം വെച്ചാണ് എണ്ണീറ്റ് ഇത് ഓരോ അപ്ഗ്രേഡ് ചെയ്യുന്നത്. ആ ഹാ, ആണല്ലേ. ഞങ്ങളിവിടെ എന്താ വെച്ചാൽ, എനിക്ക് എണ്ണിക്കാൻ നേരം ആകുമ്പോഴത്തേന് അശ്വിൻ ചേട്ടൻ ഒരു ചുറ്റി കൊടുക്കും, എൻ്റെ തലക്കിട്ട് അടിക്കാൻ പറയും. അപ്പം ഞങ്ങൾ അടിച്ചിട്ട് അങ്ങനെ എണ്ണിക്കുന്നത് ഞങ്ങളൊക്കെ ഇപ്പം. കോഴിയെ കൊണ്ട് കോഴിക്കും. ആ അതെ അതെ, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം ഓരോത്തമ്മമാരടുത്ത്. വലിഞ്ഞു കയറി വന്നിട്ട് ഇരുന്ന് കൊണം കേൾക്കണതാണ് പറ്റാത്തത്. കണ്ണാപ്പി കേക്കോ പോയെന്ന് തോന്നേട്ടോ. കണ്ണാപ്പി വിഷമാടാവന്, ആശ്വാസമായി. അങ്ങനെങ്കിലും ഒഴിഞ്ഞു പോട്ട, പിഴച്ചവനൊക്കെ ഒഴിഞ്ഞു പോട്ട. നേരത്തെ ആട്ടണ്ടായിരുന്നു നേരത്തെ. നൈസാ, കൊള്ളാം മോനെ, കൊള്ളാം. നൈസ്. നമുക്കങ്ങനെ ഈഗിൾ ഗെയിമിന്റെ വണ്ടി BMW M4 കാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് ഇട്ടേന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും എടുത്ത് ഓടിച്ചു നോക്കാം ഗൈസ്. ആരോ നല്ല പണി കൊണ്ട് ബോണറ്റ് ഒക്കെ ചളഞ്ഞിട്ടുണ്ട്. ഓ ലൈറ്റ് ഒക്കെ കാട്ടിക്കൊണ്ടിട്ടത് CM ആവുന്നു. പോയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സൗണ്ട് ആണ് ഗൈസ്. അയ്യോ ലെറ്റ്സ് ഗോ. അയ്യോ മരത്തിനൊന്നും തട്ടാണ്ട് പോണം ഗൈസ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ ഇവിടെ മൊത്തം കാടാണ് ഗൈസ്. ഈ കാട്ടിൽ ആര് ഈ വണ്ടി കൊണ്ട് കിട്ടിയെന്നറിയാൻ പാടില്ല. ഈ ബ്ലൂ ഷിഫ്റ്റർ എങ്ങാനും ആണ് അറിയാൻ പാടില്ല ഗൈസ്. എന്തായാലും നമ്മൾ വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട്. വണ്ടി അടിച്ചു മാറ്റി നേരെ നമുക്കിനി ഇത് കൂടൽ ഇത് ഞാൻ ഇങ്ങനത്തെ വഴി കൂടാണ് BMW കൊണ്ട് വരുന്നെ. സത്യം പറയാം, ഇത് കൂടൽ, ഇത് ഫോർസ്റ്റ് അല്ല, ഇത് കൂടൽ. ഞാൻ ഇത് ഈ വഴി കൂടാ ഡെയിലി വരുന്നത്. എങ്ങോട്ട് പോകാം? നമുക്കൊരു വയസ്സിന് പോയാലോ.
പുള്ളി ഏത് ലോകത്താ പോലെ അറിഞ്ഞോടേട്ട കളി അറിയാത്തോട്ട് എല്ലാത്തിനും എഡിറ്റ് കൈ വെട്ടാണ് അത് അങ്ങനെ മുടന്തരെ നോക്കി പോടാ ഞൊണ്ടിന്ന് വിളിക്കുന്ന ഹ്യൂമർ അല്ല അതൊക്കെ ഇപ്പം ബോഡി ഷേവിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാനൊരു ചാനലിൽ പ്രോഗ്രാം ഇരിക്കുമ്പോൾ അത്തരം കോമഡി വരുമ്പോൾ ഞാൻ മാർക്കിട്ടില്ല, പട്ട പൂജിട്ട് വയ്ക്കും. അപ്പൊ ഞാൻ ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ടെൻഷൻ അതാണ്. അടുത്തിരിക്കുന്നവരെ കാക്കെ കൊരങ്ങ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറയ്ക്കും എന്ന് പറയും. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേറെ ഒന്നും കിട്ടാത്തോണ്ട് അടുത്ത് വയ്ക്കുന്നവരെ കളിയാക്കൂ. ഇത് കേട്ടോണ്ടിരിക്കുന്നവന്റെ മക്കൾക്ക് വിഷമം വരത്തില്ലേ? ഞാൻ അനുവദിക്കത്തില്ല. അപ്പോ അത്തരം ഹ്യൂമർ കുറയണം. പൊക്കോ ഇല്ലാത്തവരെ കളിയാക്കുക ഒന്നും ഞാൻ ചെയ്യില്ല. നമ്മളിങ്ങനെ ജനിച്ചു പോയത് നമ്മുടെ എന്തെങ്കിലും മൂല്യം കൊണ്ടാണോ? ഞാൻ നേരത്തെ ഇങ്ങനെ ഫോം എഴുതി ഒപ്പിട്ട് അവിടെ കൊടുത്തിട്ട് വന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മോശമല്ലാവുകയും ചെയ്യും. കാരണം ഞാനൊരു തമിഴ് ആക്ടർ ചെറിയ മാറുകണ്ടുണ്ട്, അദ്ദേഹത്തിന് ഫേമസ് ആക്ടറാണ്. ഒരു പടത്തിലെ ഡയറക്ടർ എനിക്കെന്താ പ്രായമില്ല. അപ്പൊ ഒരു ആ എനിക്കിങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അഭിനയിക്കാൻ പറഞ്ഞു. അതേപോലെ കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഡയലോഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞു എന്നെ പോലെ കണ്ണു വെച്ച് അഭിനയിച്ചല്ലേ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ അങ്കിൾ അതെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഇത് ഞാൻ ആഗ്രഹിച്ച ജോലിയൊന്നും ഈ കണ്ണിൽ എനിക്ക് കിട്ടിയില്ല. റെയിൽവേ ഗാർഡായിട്ടും ഡ്രൈവിങ്ങിന് പോലും എനിക്ക് ലൈസൻസ് തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കുറവ് എനിക്ക് സിനിമയിൽ പ്ലസ് ആയിരുന്നു. ഞാനന്ന് മുഴുവൻ കരുതും. അതിന് ശേഷം ഞാൻ കുറച്ച് റിയലൈസ് ചെയ്തു അവർക്ക് വിഷമം വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല ഹ്യൂമർ, ഒന്നിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം. ഒരു തമാശയെക്കൂടി ഒരു കാര്യം പറയുമ്പോൾ ചിന്തിപ്പിക്കുന്നതായിരിക്കണം. ഒരു കൈപ്പുള്ള ഒരു മരുന്ന് മധുരത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കണം. ഓ ഓ ഓ ഫെമിനിസ്റ്റ് ഒക്കെ പറയണ ചേച്ചിമാരൊക്കെ കേണ്, ഞങ്ങളെ സ്ത്രീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് പ്രസ് കോൺഫറൻസ് നടത്തുന്ന കാലമാണിത്. ഇന്റർനാഷണൽ സായി ഭൂമി. ഈ നീളവും കളറും വെച്ച് കളിയാക്കുന്നത് മാത്രമല്ല ബോഡി ഷേമിങ്, താടിയില്ല അതില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോത്തവന്മാർ വരും. അവന്മാരൊക്കെ മുടിഞ്ഞു പോണേ ദൈവമേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇന്റർനാഷണൽ സാഹിബ് അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. റിയാക്ഷൻ ടൈമേ എന്റെ ആളിയാ ചെയിന്റെ കുതിരയാണ്. ഇപ്പൊ ബാബു എടാ ബാബുനെ വിളിച്ചടാ, ബാബുനെ വിളിച്ചടാ. ബാബു വന്നല്ലേ? ഓക്കെ ഓക്കെ ഗേസ്. അപ്പൊ നമുക്ക് ഒരെണ്ണോടെ കണ്ടിട്ട് നമുക്ക് ചെയിൻ്റെ ടൂതർ കേറിയാലോ. അത് കണ്ട നിങ്ങൾ ആരല്ലോ പയ്യന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടി പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്. നിനക്കൊക്കെ ആറ്റിറ്റ്യൂഡ് ആണോ വേണ്ടത്? ഇതുപോലെ രണ്ടെണ്ണം വേണ്ട എണ്ണ വേണ്ട. അപ്പം ഡിസ്കോ ട്രോൾസ് കഴിഞ്ഞു.